ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടേ ഞങ്ങള് നോക്കിയപ്പോഴത്തേക്ക് ഈ അമ്മൂമ്മമാരെല്ലാരും കൂടെ കല്ലൂനെ അങ്ങ് എടുത്ത് അങ്ങ് ആഘോഷിക്കുന്നുണ്ട്. ഭയങ്കര അമ്മൂമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അമ്മമാരെ അമ്മൂമ്മമാരൊക്കെ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം എന്താ, ഞങ്ങള് കരഞ്ഞു. ആ ഞാനും കരഞ്ഞു മാളികപ്പുറം കണ്ടിട്ട്. എനിക്ക് ആക്ച്വലി കല്ലൂന്റെ കരച്ചിൽ കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ടും കരച്ചിൽ സഹിക്കാൻ പറ്റാതെ വന്നത്. ഇതേപോലെ ഒത്തിരി പേർക്കൊക്കെ ഇങ്ങനെ സിനിമയെ കണ്ടുകഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യാ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളേ? എല്ലാരും എന്റെ ഇൻസ്റ്റഗ്രാം പേജ് ആയ ദേവനന്ദ മാളികപ്പുറം നോക്കിയാൽ മതി. അതിൽ എന്റെ നമ്പർ ഉണ്ട്. എന്തായാലും വാട്സപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എന്തായാലും ഞാൻ അതിനെ തിരിച്ച് റിപ്ലൈ ഇടുന്നതാണ്. ഈ തിരക്കിട്ട സ്കെഡ്യൂളിനിടയിലും ദേവ് മറുപടി ഒക്കെ അയക്കുന്നതായിരിക്കും അല്ലേ? അതെ. ആക്ച്വലി നമ്മൾ ചില ഭയങ്കര വലിയ വലിയ നടിമാരെ കാണില്ലേ, മഞ്ജു ചേച്ചിയെ പോലത്തെ അല്ലെങ്കിൽ മീര ജാസ്മിനെ പോലത്തെ അങ്ങനെ വലിയ വലിയ നടിമാരല്ലേ, ശോഭന മാം അതുപോലെ അത്രയും വലിയ ആൾക്കാരെ പോലെയാണ് ദേവ് അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആ അത്ര ഗംഭീരമായിട്ട് ഒരു ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ആക്ടിങ് എവിടെയും ഒന്നും ഓവറാക്കാതെ കറക്റ്റ് കരച്ചില്, ഇതൊക്കെ എങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് പറ്റുന്നേ? എന്റെ ഈ മലപ്പുറം ഫിലിം ക്രൂ എല്ലാരും ഫാമിലി പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഉണ്ണിച്ചേട്ടനും അഭിചേട്ടനും വിഷ്ണു ചേട്ടനും അതുപോലെ എന്റെ അച്ഛനും എല്ലാരും തന്നെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ക്ലൈമാക്സ് എടുക്കുമ്പം അത് ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം 6 മണിക്കാണ് തീരുന്നത് രാവിലെ. അപ്പം ഇവിടെ ഉള്ള 4 പേരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ണിച്ചേട്ടനാണ്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ സ്കൂളിൽ പോയില്ല. സിനിമ ഇറങ്ങിയത് കറക്റ്റ് ഹോളിഡേയ്സിലാണ്. പിന്നെ ഈ ഇടയ്ക്ക് സ്കൂൾ തുടങ്ങി. അപ്പം പിന്നെ പ്രൊമോഷൻ അതെ. ആണോ? ഞാൻ കുറച്ച് ഒരു 2 വർഷം മുന്നത്തെ ഇന്റർവ്യൂ കണ്ടു, മൈ സാൻഡയുടെ സമയത്തുള്ള ഇന്റർവ്യൂ. അപ്പോഴും ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടിരുന്നു സംസാരിക്കുന്നത്. ആരെയാ ഇങ്ങനെയൊക്കെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട്? അമ്മയാണോ അച്ഛനാണോ ഇങ്ങനെ കറക്റ്റ് അഡ്വൈസുകളും ക്ലാസ്സും ഒക്കെ തരുന്നത്? എനിക്കറിയില്ല, ഞാൻ മെച്ചുവേർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. മാളികപ്പുറത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കുന്നത് കണ്ടു. അതെ. അതൊക്കെ കാണാതെ പഠിച്ചതോ അതോ അപ്പോ വന്നതുപോലെ പറഞ്ഞതോ? കാണാതെ പഠിച്ചു. എന്നെ അമ്മ എനിക്ക് പഠിപ്പിച്ചതും എന്നെ അമ്മയും അമ്മയൊക്കെ പഠിപ്പിച്ചതും. അപ്പൊ നമ്മള് അത് പഠിക്കും. അന്ന് ഉച്ചക്കാണ് ഞാൻ പഠിച്ചത്, എന്നിട്ട് ഈവനിങ് പറഞ്ഞു. ആണ്, ഈ സ്കാനർ ആണെന്ന് ഞാൻ അറിഞ്ഞു. അതായത് തന്നാ മതി, അപ്പൊ തന്നെ അങ്ങ് സ്കാൻ ചെയ്യുന്നു, എല്ലാം ബയോഹാർട്ട് ചെയ്യുന്നു പറയുന്നു. എന്തൊരു കഴിവായത്, അതെങ്ങനെ? അതാണ് ബുക്സ് റീഡ് ചെയ്താലുള്ള ഗുണം. ഓ റിയലി? അങ്ങനെ നന്നായിട്ട് വായിക്കുന്ന ആളാണോ? ഞാൻ വായിക്കും. എനിക്കൊരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട് വീട്ടില്. അതെ. അപ്പൊ ആസ് ഓഫ് നൗ എത്ര ബുക്കൊക്കെ വായിച്ചു തീർന്നിട്ടുണ്ടാവും? കൊറേ ഉണ്ടാവും. ഇതാരാ ഈ റീഡിംഗ് ഹാബിറ്റിലൊക്കെ? അമ്മയാണോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അച്ഛനാണോ? എല്ലാരും. രണ്ടുപേരും? എന്റെ ഫുൾ ഫാമിലി. എന്റെ വലിയമ്മയും എന്റെ അമ്മയും എന്റെ അമ്മൂമ്മയും എന്റെ അച്ഛനും എല്ലാരും ഹെൽപ്പ് ചെയ്യും. ആണ്.